ആദിമകാല ചരിത്രമുള്ള കുഴിത്തുള്ളൂ ദുർഗാദേവി ക്ഷേത്രം ജീർണോദ്ധാരണ വിധി അനുസരിച്ച് പുനരുദ്ധരിച്ച് ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും പൂജകൾക്കുമായി തുറന്നു നൽകുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിലും അതിനു മുൻപും രണ്ട് തവണ ജീർണോദ്ധാരണം നടത്തിയിരുന്നു. ശേഷം ജീർണാവസ്ഥയിലായ ക്ഷേത്രമാണ് ഇപ്പോൾ പുനരുദ്ധാരണം നടത്തുന്നത്. ചരിത്രമുറങ്ങുന്ന മണ്ണാണ് കുഴിത്തോളു. ചരിത്രാതീത കാലം മുതൽ ഇവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നതായാണ് വിശ്വാസം. ആദിമക്ഷേത്രം കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് ജീർണോദ്ധാരണം നടത്തിയത്. എന്നാൽ പിന്നീട് വീണ്ടും ക്ഷേത്രം തകർന്നടിഞ്ഞു. ക്ഷേത്രം പുനരുദ്ധരിച്ച് ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും തുറന്നു നൽകണമെന്ന് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞു. ഇതിൻ്റെ ഭാഗമായി ദുർഗാദേവിയുടെ തിരുസ്വരൂപം കൃഷ്ണശിലയിൽ തീർത്ത ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കുവാൻ നാട്ടുകാർ തീരുമാനിച്ചു. ഈ മാസം 25 മുതലാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ. 30 ദുർഗാപ്രതിഷ്ഠയും തുടർന്ന് ഉപദേവതാ പ്രതിഷ്ഠകളും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പറമ്പൂരിലെത്ത് നാരായണ നീലകണ്ഠൻ ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ നടക്കും. ചരിത്രാതീത കാലം മുതൽ ഇവിടെ വെച്ചാരാധനയും അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ നടന്നു വരുന്നുണ്ട്. അതിൻ്റെ തെളിവായിട്ടാണ് ഇവിടെ നന്നങ്ങാടികളും അതുപോലെ അടയാളക്കല്ലുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ നമ്മൾ പരിപാലിച്ചുകൊണ്ട് തന്നെ ക്ഷേത്രം പുനർനിർമ്മിച്ച് അതിൻ്റെ കാര്യങ്ങൾ നടത്തി വരികയാണ്. ചരിത്രമുറങ്ങുന്ന മണ്ണിൽ ചരിത്ര അടയാളപ്പെടുത്തലുകൾ ഒന്നും തന്നെ നഷ്ടപ്പെടാത്ത രീതിയിലാണ് ക്ഷേത്രം പുനർനിർമ്മിച്ചിട്ടുള്ളത്. നന്നങ്ങാടികളും ആദിമകാലത്തെ മനുഷ്യർ ആരാധിച്ചിരുന്ന പ്രതിഷ്ഠകളുമടക്കം പുരാതന അടയാളപ്പെടുത്തലുകൾ അതേപടി നിലനിർത്തിയാണ് പ്രതിഷ്ഠാ മഹോത്സവത്തിന് നാടൊരുങ്ങുന്നത്. ജനം, ഇടുക്കി.